സ്വപ്നക്കടത്ത് കേസിൽ പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ ഒന്നിച്ചിരി എൻഐഎ ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തെ വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ. രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് സ്വപ്നയെയും സന്ദീപിനെയും വെവ്വേറെയുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ഗൂഢാലോചന നടന്നതായി കരുതുന്ന തിരുവനന്തപുരത്തെ ഹെതർ ഫ്ളാറ്റ്, വഴുതക്കാട് ഹീര ഫ്ളാറ്റ്, അരുവിക്കരയിലെ വാടക വീട് എന്നിവിടങ്ങളിൽ സന്ദീപിനെ എത്തിച്ച് തെളിവെടുത്തു. അതിനിടെ എൻഐഎയിലും കോടതിയിലും വിശ്വാസമുണ്ടെന്ന് പ്രതി സന്ദീപ് നായർ പറഞ്ഞു. എൻഐയിലും വിശ്വാസമുണ്ട്, കോടതിയിലും വിശ്വാസമുണ്ട്. അത്രേ പറയാം. എൻഐയിലും വിശ്വാസമുണ്ട്, എൻഐയിലും വിശ്വാസമുണ്ട്, കോടതിയിലും. വേറെ ഇതിന് പ്രതികരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, ഈ തെളിവെടുപ്പ് ഇനി ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ എവിടെയാണ് ഈ പ്രതികളുള്ളത്? ഏത് നിലയ്ക്കാണ് എൻഐയുടെ ചോദ്യം ചെയ്യൽ? ഉന്മേഷ്, നിലവിൽ ഇനി തെളിവെടുപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരിച്ചൊരു കാര്യം പറയാൻ കഴിയില്ല. കാരണം എൻഐയാണ് സ്വാഭാവികമായും ഒരു സീക്രസി അവരുടെ അന്വേഷണത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒരു തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതേസമയം തന്നെ ഈ രണ്ട് പ്രതികളെയും, സ്വപ്നയും സന്ദീപ് നായരെയും, ഇപ്പോൾ ഈ പേരൂർക്കടയിലുള്ള പോലീസ് ട്രെയിനിങ് കോളേജിന്, അല്ലെങ്കിൽ പേരൂർക്കട, ക്ഷമിക്കണം, പേരൂർക്കട എസ് എ പി ക്യാമ്പിന് സമീപമുള്ള IPS ഉദ്യോഗസ്ഥരുടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബാണ് എൻഐയെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ആ ക്ലബ്ബിലേക്ക് ഈ പ്രതികളെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ഇതിന്റെ ഒരു ഇന്ന് നടന്ന തെളിവെടുപ്പിന്റെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെയോടുകൂടിയാണ് എൻഐ സംഘം ഈ തെളിവെടുപ്പ് വിശദമായി തന്നെ നടത്താൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം സന്ദീപ് നായരുമായി ഈ സെക്രട്ടറിയുടെ തൊട്ടടുത്തുള്ള ഹെതർ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. ഹെതർ ഫ്ളാറ്റിലേക്ക് തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം അവിടുന്ന് നേരെ വഴുതക്കാടുള്ള ഹീര ഫ്ളാറ്റിലേക്ക് എത്തുന്നു. ഈ വഴുതക്കാട്ട് ഹീര ഫ്ളാറ്റിൽ നിന്ന് നേരെ പോയത് മരുതൻകുഴിയിൽ സ്വപ്ന സുരേഷ് നേരത്തെ വാടകയ്ക്ക് താമസിച്ച വീട്ടിലായിരുന്നു. അവിടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം സന്ദീപ് നായരെയും കൊണ്ട് അത് ഈ നേരെ പോയത് പിന്നീട് ഈ അരുവിക്കരയിലേക്കാണ്. അരുവിക്കരയിലെ വാടക വീട്ടിലാണ് പിന്നീട് തെളിവെടുപ്പ് നടത്തിയത്. അവിടെ മാത്രമാണ് സന്ദീപ് നായരെ കാറിന് പുറത്തേക്ക് ഇറക്കി തെളിവെടുപ്പ് നടത്തിയത്. ഇവിടുന്നായിരുന്നു നേരത്തെ കസ്റ്റംസ് അന്വേഷണ സംഘം ചില നിർണായകമായ തെളിവുകൾ കണ്ടെടുത്തിട്ട്. പ്രത്യേകിച്ച് സ്വർണം കടത്താൻ ഉപയോഗിച്ചിരുന്ന ബാഗുകൾ, ഇത് സ്വർണം കടത്താൻ ഉപയോഗിച്ച ചില ഇലക്ട്രോണിക് ഉപകരണം അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തത് ഈ വീട്ടിൽ നിന്നായിരുന്നു. അവിടെയും സന്ദീപ് നായരെ തെളിവെടുപ്പിനെത്തിച്ചു. ഇത് നടക്കുന്നതിന് സമാന്തരമായി തന്നെ സ്വപ്നയും സ്വപ്ന സുരേഷിനെയും അത്തരത്തിൽ തെളിവെടുപ്പ് നടത്താൻ മറ്റൊരു യൂണിറ്റ്, എൻഐയുടെ മറ്റൊരു യൂണിറ്റ് തെളിവെടുപ്പ് നടത്തി. സ്വപ്നയെ അമ്പലമുക്കിലെ ഫ്ളാറ്റിൽ മാത്രമാണ്, അമ്പലമുക്കിലെ SI താന ഫ്ളാറ്റിൽ മാത്രമാണ് അത്തരത്തിൽ തെളിവെടുപ്പിലെത്തിച്ചത്. ഇവിടെ ഏതാണ്ട് 15 മിനിറ്റോളം സ്വപ്നയെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് സ്വപ്നയും കൊണ്ട് വീണ്ടും ഈ പേരൂർക്കട ക്യാമ്പിലേക്ക് എത്തിയത്. ശേഷം ഉച്ചയോടുകൂടി അത്തരത്തിൽ ഇരുവരെയും ഉച്ചഭക്ഷണം നൽകി. അതിനുശേഷം വീണ്ടും തെളിവെടുപ്പ് തുടർന്നു. അതിൽ സന്ദീപ് നായരെ മാത്രമായിരുന്നു കൊണ്ടുപോയത് പുറത്തേക്ക്. സന്ദീപ് നായരെ കുറവങ്കോണത്തെ ഒരു സ്റ്റുഡിയോ ഉള്ളൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചോദ്യം ചെയ്യൽ നടത്തി. അതുമാത്രമല്ല തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. അതിനുശേഷം തിരികെ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് സന്ദീപ് നായർ ഇക്കാര്യം പറഞ്ഞത്. അതായത് എൻഐയിൽ തനിക്ക് വിശ്വാസമുണ്ട്, കോടതിയിലും തനിക്ക് വിശ്വാസമുണ്ടെന്നുള്ള രണ്ട് വാക്കുകൾ മാത്രമാണ് അത്തരത്തിൽ സന്ദീപ് നായർ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. നിലവിൽ ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഗൂഢാലോചന നടന്നു, സ്വർണ്ണക്കടത്തിന്റെ ഗൂഢാലോചന നടന്നുവെന്ന അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ച സ്ഥലങ്ങൾക്കപ്പുറം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഗൂഢാലോചന നടന്നതായാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. അതിൽ പ്രധാനമെന്ന് പറയുന്നത്, ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വഴുതക്കാട്ട് ഹീര ഫ്ളാറ്റ്, അതേപോലെ തന്നെ നേരത്തെ സ്വപ്ന സുരേഷ് താമസിച്ചിരുന്ന വാടക വീടക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇത് കാർഗോയിൽ വരുന്ന സ്വർണം റിസീവ് ചെയ്തതിന് ശേഷം പ്രതികൾ എങ്ങനെ കൊണ്ടുപോകുന്നു, എങ്ങനെ ഇത് കൈമാറ്റം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ചില ഇവരുടെ രണ്ടുപേരുടെയും മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഈ തെളിവെടുപ്പ് നടക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ അത്തരത്തിൽ ഈ കാറിൽ വെച്ച് പ്രതികളോട് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അത് മാത്രമല്ല അങ്ങനെ ചോദ്യം ചെയ്യുന്ന വേളയിലാണ് ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതിനെ തുടർന്നാണ് അത്തരത്തിൽ ഇവരെ ക്യാമ്പിലെത്തിച്ച് വീണ്ടും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ ക്യാമ്പിനുള്ളിൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുകയാണ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.